അതുകൊണ്ടാണ് ആ ലഹള പട്ടാളക്കാരംഭിച്ച ലഹളയെ ഇന്ത്യൻ പട്ടാളക്കാരെ ബ്രിട്ടീഷുകാർ കരയാക്കി വിളിച്ചത് ശിപായിമാരെന്നാണ്. അതുകൊണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ശിപായി ലഹളയിൽ നിന്നാണ്. പട്ടാളത്തിലെ വിലപ്പെട്ട രണ്ട് ജീവനുകൾ ബലിയർപ്പിക്കേണ്ടി വന്നു. മംഗൽ പാണ്ഡെ, താന്തിയ തൂപ്പി, ഇവരെയൊക്കെ ബ്രിട്ടീഷുകാർ വകവരുത്തി അവരുടെ ജീവൻ അപഹരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അവസാനത്തെ ഏട് ക്വിറ്റിന്ത്യ സമരമാണ്. ആ ക്വിറ്റിന്ത്യ സമരത്തിന് ശേഷം 1946 സെപ്റ്റംബർ 2 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തു. അതിനുശേഷം പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ നടപടിക്രമങ്ങളാണ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതായി പ്രഖ്യാപിച്ചു. കൊളോണിയൽ വാഴ്ച അവസാനിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകാനുള്ള നടപടികൾ ആരംഭിച്ചു. വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, സ്വതന്ത്ര ഭാരതത്തിലെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരമേറ്റു. ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് കോൺഗ്രസാണ്. ജനാധിപത്യം, ആ ജനാധിപത്യത്തിന് ആപ്തവാക്യം ഉണ്ടാക്കിയത് എബ്രഹാം ലിങ്കനാണ്. സി കേശവന്റെ പൂഴഞ്ചേരി പ്രസംഗം പോലെ, സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗം പോലെ, അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കന്റെ വിശ്വവിഖ്യാതമായ പ്രസംഗമാണ് ഗെറ്റിസ്ബർഗ് സ്പീച്ച്. അവിടെ വെച്ചാണ് ജനാധിപത്യത്തിന്റെ ആപ്തവാക്യം ഉണ്ടാകുന്നത്. എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ, ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ, ദ പ്രോസസ് ഷാൽ നോട്ട് പെരിഷ് ഫ്രം ദ എർത്ത് എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെന്റ്, അതാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റ്. ആ പ്രക്രിയ, പ്രോസസ്, ജനാധിപത്യം ഷാൽ നോട്ട് പെരിഷ് ഫ്രം ദ എർത്ത്. ഭൂമിയിൽ നിന്ന് ഒരു ശക്തിക്കും ഒരു കാലത്തും തുടച്ചു നീക്കാനാകാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് ജനാധിപത്യം. ആ ജനാധിപത്യം ഇന്ത്യയിൽ കൊണ്ടുവന്നതും കോൺഗ്രസ് ആണ്. നമ്മുടെ രാജ്യം ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. ഇത് മതാത്മകമായ ഒരു സമൂഹമാണ്. ഹിന്ദുവിനെ പോലെ മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, പാർസിയുണ്ട്, ബൗദ്ധനുണ്ട്, ജൈനനുണ്ട്, സിഖുകാരുണ്ട്, യഹൂദന്മാരുണ്ട്. മതാത്മകമായ സമൂഹത്തിൽ നിന്ന് ഈ രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റിയതും കോൺഗ്രസ് ആണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, അതാണ് മതേതരത്വം. ബഹുസ്വരത, അതാണ് മതേനാത്വം. ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി രൂപീകരിച്ച് ശ്രീ അംബേദ്കറിനെ ചെയർമാനാക്കി വെച്ച് ഒരു ഭരണഘടന ഇന്ത്യക്ക് ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും മഹത്തായ ഭരണഘടന നമ്മുടേതാണ്, ബൃഹത്തായ ഭരണഘടന നമ്മുടേതാണ്. ആ ഭരണഘടനയിലൂടെ ജനങ്ങൾക്ക് മൗലികമായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു, ഇവിടെ ജനാധിപത്യം കൊണ്ടുവന്നു, മതാത്മകമായ സമൂഹത്തിൽ നിന്ന് ഈ രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമാക്കി ഭരണഘടന ഉണ്ടാക്കി, അതിലൂടെ മൗലികാവകാശങ്ങൾ കൊടുത്ത് ജനങ്ങളെ മൗലികമായ അവകാശമുള്ളവരാക്കി മാറ്റി കോൺഗ്രസ്. 54 വർഷം കോൺഗ്രസ് ആണ് ഇന്ത്യ. ഇന്ന് ഇന്ത്യയിൽ കാണുന്ന എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. നിങ്ങൾക്കറിയാം, ഹോമി ജെ ബാഫെ കൊണ്ടുവന്നിട്ടാണ് ജവഹർലാൽ നെഹ്റു അറ്റോമിക് കമ്മീഷൻ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചത്, ഇന്ന് ഇന്ത്യയിൽ കാണുന്ന സകല പുരോഗതിയും ഉണ്ടാക്കിയെടുത്തത് പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ്. അന്യരാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ സൗഹാർദ്ദം പഞ്ചശീല തത്വങ്ങളിലൂടെ ഈ രാജ്യത്ത് സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒരുപോലെ സമന്വയിപ്പിച്ച് ഒരു മിക്സഡ് എക്കോണമി കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ലോകത്ത് രണ്ട് ശാക്തി കച്ചേരികൾ മാത്രമുള്ള കാലത്ത് മുതലാളിത്ത ചേരിക്ക് അമേരിക്ക നേതൃത്വം കൊടുക്കുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് ചേരിക്ക് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് നേതൃത്വം കൊടുക്കുമ്പോൾ, USSR, ഈ മുതലാളിത്ത ചേരിക്കെതിരെ അമേരിക്കെതിരെ, ഈ കമ്മ്യൂണിസ്റ്റ് ചേരിക്കെതിരെ സോവിയറ്റ് യൂണിയനെതിരെ, ഈ രണ്ടു ചേരികൾക്കും ബദലായി വികസനം പ്രാപിക്കാൻ വെമ്പൽ കൊള്ളുന്ന വികസന രാജ്യങ്ങളെ സംഘടിപ്പിച്ച് ഒരു മൂന്നാം ലോക രാഷ്ട്രത്തിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും
യുഗോസ്ലാവിയൻ പ്രസിഡന്റ് മാർഷൽ ടിറ്റോയും ഈജിപ്തിന്റെ പ്രസിഡന്റ് നാസറും കൂടിയാണ്. അതാണ് നോൺ അലൈൻ മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചേരി ചേരാ രാഷ്ട്രങ്ങൾ. ആ രാഷ്ട്രങ്ങൾ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ശക്തിയായി വളർന്നു വന്നിരിക്കുന്നു. അവനവനുണ്ടാകുന്ന ഉയർച്ചയ്ക്കും അവനവനുണ്ടാകുന്ന താഴ്ചയ്ക്കും കാരണക്കാരൻ അവനവൻ തന്നെയാണെന്ന യുക്തിബോധത്തിന്റെ അധിഷ്ഠിതമായ ശാസ്ത്രാവബോധം ഇന്ത്യൻ ജനകോടികൾക്ക് പകർന്നുകൊടുത്ത് ആലസ്യത്തിൽ ആണ്ടുകിടന്നൊരു തലമുറയെ തട്ടി ഉണർത്തി കർമ്മപഥത്തിൽ കൊണ്ടുവന്ന് ഇന്നു കാണുന്ന ആധുനിക ഭാരതം കെട്ടിപ്പടുക്കാൻ കല്ലുപാകിയത് ജവഹർലാൽ നെഹ്റുവാണ്. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിനെ രാഷ്ട്രശില്പി എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ശില്പി അദ്ദേഹമാണ്. പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം 64 വരെ ഇന്ത്യ ഭരിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ മരണം ആകസ്മികമാണ്. ഒരിടക്കാലത്ത് ശ്രീ ലാൽ ബഹാദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. തന്റെ പിതാവ് 47 to 64 വരെ രാജ്യം ഭരിക്കുമ്പോൾ പിതാവിനെ ഒരു നെഴുതു പോലെ പിന്തുടരുന്ന ആളാണ് ഇന്ദിരാഗാന്ധി. പക്ഷെ ഇന്ദിരാഗാന്ധി ഒരിക്കലും കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിയാകുകയോ അല്ലെങ്കിൽ പാർലമെന്റ് അംഗമാകുകയോ ഒരു മന്ത്രിയാകുകയോ ചെയ്തില്ല, ചെയ്യാൻ ആഗ്രഹിച്ചില്ല. ആഗ്രഹിച്ചാലോട്ട് ജവഹർലാൽ അനുവദിക്കുകയും ഇല്ല. ആദ്യമായി ഇന്ദിര കോൺഗ്രസ് പ്രസിഡന്റായി 1958. ജവഹർലാൽ നെഹ്റു മരിച്ചപ്പോഴാണ് അവരുടെ പാർലമെന്ററി ജീവിതം ആരംഭിക്കുന്നത്. ഇന്ദിരാഗാന്ധി രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ക്യാബിനറ്റിൽ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി. അതിനുശേഷം ലാൽ ബഹാദൂർ ശാസ്ത്രി താഷ്കന്തിൽ വെച്ച് മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നു. ആരാണ് അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി? പാർട്ടിക്കകത്ത് മത്സരം നടക്കുന്നു. പാർലമെന്ററി പാർട്ടി നേതാവാൻ ഇന്ദിരാഗാന്ധിയും മൊറാർജി ദേശായിയും തമ്മിൽ മത്സരിക്കുന്നു. മൊറാർജി ദേശായിയെ ബാലറ്റ് പേപ്പറിലൂടെ പരാജയപ്പെടുത്തി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. അവിടുന്ന് ഇന്ദിരാഗാന്ധിയുടെ ഈറ ഇന്ത്യയിൽ ആരംഭിക്കുക. ആ ഇന്ദിരാഗാന്ധിയാണ് നിങ്ങൾക്കറിയാം ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. 14 വൻകിട ബാങ്കുകൾ രാജാക്കന്മാരുടെ പ്രകൃപ്പ്. 1971 പാകിസ്ഥാനിലെ ചില ആളുകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിച്ചപ്പോൾ പാകിസ്ഥാനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി പാകിസ്ഥാനെ രണ്ടായി വെട്ടിമുറിച്ച് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമുണ്ടാക്കി വംഗബന്ധു മുജിബുർ റഹ്മാനെ അവിടുത്തെ പ്രധാനമന്ത്രിയാക്കിയതും ഇന്ദിരാഗാന്ധിയാണ്. പാകിസ്ഥാനുമായി യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ വാഹന വ്യൂഹങ്ങൾക്ക് ടാങ്കർ വാഹന വ്യൂഹങ്ങൾക്ക് ഇന്ധനം കൊടുക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച ബർമാഷൻ അടക്കമുള്ള പെട്രോളിയം കമ്പനികളെ വരച്ച വരയിൽ നിർത്താൻ ആ കമ്പനികളെ ദേശസാൽക്കരിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അങ്ങനെയാണ് ഭാരത് പെട്രോളിയം കമ്പനി ഉണ്ടായത്. അങ്ങനെയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉണ്ടായത്. അങ്ങനെയാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഉണ്ടായത്. അതൊക്കെ ചെയ്തു ഇന്ദിരാഗാന്ധി. ഹരിത വിപ്ലവം PN 480 പ്രകാരം പശപ്പച്ചരി അമേരിക്കയിൽ നിന്ന് തെണ്ടിക്കൊണ്ടുവന്ന് ഇന്ത്യക്കാരെ ഊട്ടിയ രാജ്യം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ബഫർ സ്റ്റോക്കുള്ള മിച്ച ഭക്ഷ്യധാന്യ ശേഖരമുള്ള രാജ്യമായി മാറിയത് ഗ്രീൻ റവല്യൂഷനിലൂടെയാണ്. ഹരിത വിപ്ലവം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. തവള വിപ്ലവം, വൈറ്റ് റവല്യൂഷൻ, ഗുജറാത്തിൽ ആനന്ദിൽ നിങ്ങൾക്കറിയാം മിൽമ, അവിടുത്തെ ഡയറി, അതാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറ്റിയത്. അമേരിക്കയുമായി വെല്ലുവിളിച്ച് രാജസ്ഥാന് പൊക്രാനിൽ ആണവ വിസ്ഫോടനം നടത്തി. ആ ആണവ വിസ്ഫോടനത്തിലൂടെ ലോകത്തിലെ 6-ാമത്തെ അണുവായുധ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയത് ഇന്ദിരയാണ്. ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി അവസാനത്തെ തുള്ളി ചോര ചിന്തിയ ഇന്ദിര പോയതിനു ശേഷം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭരണാധികാരത്തിലേക്ക് വന്ന രാജീവ് ഗാന്ധി 18 വയസ്സായ അവർക്ക് വോട്ടവകാശം കൊടുത്തു. 33% സംവരണം വനിതകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുത്തു. മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായ ഗ്രാമസ്വരാജ് അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കാൻ 73-74 ഭേദഗതികൾ കൊണ്ടുവന്നു. നാഗരിക ജനങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഉന്നത വിദ്യാഭ്യാസം ഗ്രാമീണ തലത്തിൽ കിട്ടാൻ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കൊണ്ടുവന്ന്
രാജ്യ മാസകലം നവോദയ വിദ്യാലയങ്ങൾ ഗ്രാമീണ തലത്തിൽ ആരംഭിച്ചു. ഗ്രാമത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ രാജ്യം. വാർത്താവിനിമയ രംഗത്ത് ലോകത്ത് വിപ്ലവം നടക്കുമ്പോൾ സാം പെട്രോയെ കൊണ്ടുവന്ന് പുതിയ പുതിയ ട്രാൻസ്പോണ്ടറുകൾ സ്ഥാപിച്ച് ലോകത്തിലെ ഒന്നാമത്തെ വാർത്താ വിനിമയ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റി. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ അടക്കം എല്ലാം രാജീവ് ഗാന്ധി ഉണ്ടാക്കി തന്നതാണ്. മാത്രമല്ല, നിങ്ങൾക്കറിയാം അദ്ദേഹം ഷബാനു കേസ് വന്നു, ശരീരത്തിന്റെ വശം വന്നു, രാത്രി 12 മണിക്ക് ഇസ്ലാമിന്റെ മാനം കാക്കാൻ നിയമം ഉണ്ടാക്കി കൊടുത്തു. പ്രവാചകനായ മുഹമ്മദ് നബി ആക്ഷേപിച്ച സാത്താന്റെ വചനങ്ങൾ ലോകത്താദ്യമായി നിരോധിച്ചു. ഈ രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിച്ചു, അകണ്ടത് കാത്തു സൂക്ഷിച്ചു. അവസാനം അദ്ദേഹവും വീരരക്തസാക്ഷിത്വം വഹിച്ചു. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ കോൺഗ്രസ് മുക്ത ഇന്ത്യയുടെ പാരമ്പര്യവുമായി പൈതൃകവുമായി ബന്ധമില്ലാത്തവർ പുതിയ സ്വാതന്ത്ര്യ സമര ചരിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പുതിയ രാഷ്ട്രപിതാക്കന്മാരെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി. അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു വിവരദോഷിയാണ്, നിങ്ങൾക്കറിയാം, ഡൊണാൾഡ് ട്രംപ്. ആ വിവരദോഷിയെ വാനോളം പുകഴ്ത്തി. മോഡി വാനോളം പുകഴ്ത്തിയപ്പോൾ തിരിച്ചയാൾ പറഞ്ഞു, ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് നരേന്ദ്രമോദി. എന്നാൽ ഇയാൾ പറയണ്ടേ, ഞാനല്ലേ രാഷ്ട്രപിതാവ്, മഹാത്മാഗാന്ധിയാണ്. ഇയാൾ ഊഹിച്ചിരിക്കുക രാഷ്ട്രപിതാവെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ ഉള്ളിലിരിപ്പ് ഒരു രാഷ്ട്രപിതാവാണെന്ന് എല്ലാവർക്കും തോന്നിയിട്ടു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ദിവസം, ബലിദാന ദിവസം, ബി ജെ പിക്കാർ ഇന്ത്യയുടെ രാഷ്ട്ര പിതാവിനെ വെടിവെച്ചു കൊന്ന നഥുറാമ്പിനായി ഗോഡ്സെയെ തൂക്കിക്കൊന്ന ദിവസം ബലിദാന ദിവസമാക്കി മാറ്റി. മഹാത്മാഗാന്ധിക്ക് 6 അടി പ്രതിമ നിർമ്മിക്കാത്ത ഈ മോഡി സർദാർ വല്ലഭായ് പട്ടേലിന് 3000 കോടിയുടെ പ്രതിമയുണ്ടാക്കി. ഗാന്ധി അപമാനിക്കുകയാണ്. എന്താ സർദാർ വല്ലഭായ് പട്ടേൽ കാണുന്ന അദ്ദേഹം ജവഹർലാലിന്റെ ക്യാബിനറ്റിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. നാട്ടുരാജ്യത്തിൽ ചേരാത്ത രാജാക്കന്മാരെ ഭീഷണിപ്പെടുത്തി ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തിന് ഒരു വിശേഷണം കൂടിയുണ്ട്, ഇന്ത്യയിൽ ആദ്യമായി RSS-നെ നിരോധിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. RSS-നെ നിരോധിച്ച പട്ടേലിനോട് RSS-കാരനായ മോദിക്ക് എന്താ പ്രേമം? എതിരായിട്ട് 3000-ത്തിന്റെ പ്രതിമ ഉണ്ടാക്കിയത്. അതിന്റെ കാര്യം സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചത് October 31. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നതും October 31. ഇന്ദിരയില്ലാത്ത ഇന്ത്യ സൃഷ്ടിക്കണമെങ്കിൽ October 31 പട്ടേൽ വരണം, പട്ടേലിന്റെ ജന്മദിനം ആഘോഷിക്കണം. അപ്പൊ ജനങ്ങൾ ഇന്ദിരയെ മറക്കണം, അതാണ് ഗൂഢോദ്ദേശം. October 31 ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത ദിനം ഗവൺമെന്റ് ആചരിച്ചു വന്നു, അത് കളഞ്ഞു. ഇപ്പൊ പട്ടേലിന് വേണ്ടിയാണ് ഇന്ത്യ മുത്തം. ഒന്ന് ആലോചിച്ച് നോക്കേ, രാഷ്ട്രപിതാവിന് 6 അടി പ്രതിമ ഉണ്ടാക്കാത്ത ആളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടാക്കിയത്. ഗോഡ്സെയ്ക്ക് പ്രതിമ ഉണ്ടാക്കുന്നു, അമ്പലം പണിയുന്നു. മഹാത്മാഗാന്ധി ഇല്ലാത്ത ഒരു ഇന്ത്യ ആർക്കാ സങ്കല്പിക്കാനാകുക? ജവഹർലാൽ ഇല്ലാത്ത ഇന്ത്യ. കുംഭമേള നടക്കുമ്പോ ആ കുംഭമേള ഒരുക്കാൻ വേണ്ടി ജവഹർലാലിന്റെ പ്രതിമ ക്രെയിൻ കൊണ്ടുവന്ന ഗംഗാനദിയിലേക്ക് വലിച്ചതിന് ഇന്ദിരയെ അപമാനിക്കുന്നു. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി പുലബന്ധമില്ലാത്തവർ, പൈതൃകമില്ലാത്തവർ, പാരമ്പര്യമില്ലാത്ത പുതിയ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. വെച്ചു ആ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ രാജീവ് കുമാർ പറയുന്നു, 70 വർഷത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയായിരുന്നു. ബ്രിട്ടാനിയ കമ്മിറ്റിയിലെ ബിസ്ക്കറ്റിന്റെ ചെയർമാൻ വരുൺ പറയുന്നു, എന്റെ 5 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ പാവപ്പെട്ടവർ 3 പ്രാവശ്യം ആലോചിച്ചിട്ടേ വാങ്ങുന്നുള്ളൂ, ബിസ്ക്കറ്റ് ചെലവാകുന്നില്ല ബ്രിട്ടാനിയ. ബ്രിട്ടാനിയ കമ്മിറ്റിയുടെ എതിർ ബിസ്ക്കറ്റുകാരൻ പാർലെ ഗ്രൂപ്പിന്റെ ചെയർമാൻ പറഞ്ഞു, ഞാൻ 10,000 ജീവനക്കാരെ പിരിച്ചുവിട്ടു, എന്റെ കമ്പനി കൂട്ടാൻ. മാത്രമല്ല, കോഫി ഡേ കോഫി കർണാടകത്തിലെ മുഖ്യമന്ത്രി, പഴയ മുഖ്യമന്ത്രി, കേന്ദ്ര പ്രതിരോധ മന്ത്രി SM കൃഷ്ണയുടെ മകളുടെ ഭർത്താവ്
കാസർഗോഡ് അടുത്ത് കായൽ ചാടി ചത്തു. വ്യാവസായിക രംഗത്ത് സാമ്പത്തിക പ്രതിസന്ധി. മാത്രമല്ല 1991 67 ടൺ സ്വർണം ബാങ്ക് ഓഫ് സ്വിറ്റ്സർലൻഡിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി ചന്ദ്രശേഖർ പണയം വെച്ചു. അയാൾ പണയം വെച്ചതേ ഉള്ളൂ. എന്തിനാ? വിദേശ നാണയ കരുതൽ ശേഖരം കുറഞ്ഞപ്പോ 67 ടൺ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചു. ഇയാള് 215 ടൺ സ്വർണം വിറ്റു ഈ മുണി. അപ്പൊ 22,680 കോടി രൂപയുടെ സ്വർണം ഒരു പ്രധാനമന്ത്രി വിറ്റെന്ന് പറഞ്ഞാൽ ഹിന്ദി പറയും, നരേന്ദ്രമോദി സർക്കാരിനെ ദേശ് മലയാളത്തിൽ പറഞ്ഞാൽ പുത്തുപാടെ വിട്ടിക്കൊണ്ടിരിക്കുക. ഈ രാജ്യത്തെ എങ്ങോട്ടാ ഈ രാജ്യം പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ രാജ്യം ഈ അവസ്ഥയിലെത്തിയത്? റിസർവ് ബാങ്കിൽ നിന്ന് ഈ ഗവൺമെന്റ് വായ്പ എടുത്തു നമ്പർ വൺ. മാത്രമല്ല 30,000 കോടിയുടെ ചോദിച്ചിരിക്കുക റിസർവ് ബാങ്കിനോട് കടം. അപ്പൊ 1.76 ലക്ഷം കോടി രൂപ കരുതൽ ധനം എന്ന് പറഞ്ഞാൽ 10,000 സൂക്ഷിച്ച വിത്ത് എടുത്ത് കുത്തി തിന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ 1.76 കോടി രൂപ 6 ലക്ഷം കോടി രൂപ, അത് കഴിഞ്ഞ് 30,000 രൂപ, അത് കഴിഞ്ഞ് ആദ്യം 200 ടൺ സ്വർണം, ഇപ്പൊ 115, മൊത്തം 315 ടൺ സ്വർണം. 22,680 കോടിയുടെ സ്വർണം വിറ്റു. റോമാ നഗരം വെന്തരിഞ്ഞപ്പോ നീറോ ചക്രവർത്തി വീണ വായിച്ചു. രാജ്യം അനാർക്കിയിലേക്ക് അരാജകത്തിനെതിരെ നീങ്ങുമ്പോ ഇയാൾ ലോകം ചുറ്റിക്കൊണ്ടിരിക്കുക, ഉലകം ചുറ്റും വാരി. ഈ നാട്ടിൽ ഈ സാധനത്തെ കാണാൻ പോലും ഇല്ല. വളരെ അപകടകരമായ സ്ഥിതി വിശേഷത്തോടെ രാജ്യം പോകുന്നു. കാർഷിക മേഖല തകർന്നു, കർഷകരുടെ ആത്മഹത്യ വർദ്ധിക്കുന്നു. ഇതെല്ലാം സംഭവിക്കാൻ കാരണം കഴിഞ്ഞ നവംബർ 8 പ്രഖ്യാപിച്ച നോട്ട് നിരോധനമാണ്. 1,000 രൂപയുടെ നോട്ട് നിർത്തിയത്, 500 രൂപ മാറ്റിയടിച്ചത്, കള്ളപ്പണം തടയാ, കള്ളനോട്ട് ഇല്ലാതാക്കാം. പണ്ട് 2,000 രൂപയുടെ കള്ളനോട്ട് അടിക്കണമെങ്കിൽ 4 പ്രാവശ്യം അടിക്കണം. 500 1,000 2 അടി അതിന്റെ പേപ്പറ് മഷി, ഇപ്പൊ 1 അടി 2,000 കള്ളനോട്ടിന്റെ പ്രൊഡക്ടും. പെരുമഴക്കാലം ഇന്ത്യയിൽ ഇപ്പൊ അതാ 2,000 പ്രിന്റിംഗ് നിർത്തി എന്ന് പറഞ്ഞാൽ ആരുടെയും കയ്യിൽ 2,000 രൂപ പെട്ടെന്ന് ഇങ്ങനെ വായിക്കണം. അത് നിർത്താൻ പോകും. വിവരമുള്ളവർ പറഞ്ഞു കൊടുത്താൽ എങ്കിലും ഇയാൾ കേൾക്കണ്ടേ? സാമ്പത്തിക വിദഗ്ധനായ റിസർവ് ബാങ്കിന്റെ ഗവർണറായ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് പറഞ്ഞു, നോട്ട് നിരോധിക്കരുത്. അദ്ദേഹം പറഞ്ഞു, അശാസ്ത്രീയമായ GST കൊണ്ടുവരരുത്. അദ്ദേഹം പറഞ്ഞു, പൊതുമേഖലാ ബാങ്കുകളുടെ കെട്ടാക്കടം എഴുതി തള്ളരുത്. നോൺ പെർഫോമിംഗ് അസറ്റ് 2.54 ലാക്സ് ക്രോസ് 2.54 ലക്ഷം കോടി രൂപ ബാങ്കുകളുടെ കെട്ടാക്കടം എഴുതി, ഒരു കർഷകന്റെ 1 രൂപ എഴുതി തള്ളിയില്ല. അപ്പൊ എന്താ ഈ സ്ഥിതിയിൽ എത്തിച്ചത്? നിങ്ങൾ ആലോചിക്കണം. വളരെ മോശമായ സാമ്പത്തിക സ്ഥിതിയിലേക്ക് പോകുന്നു. എലക്ഷൻ വരുമ്പോൾ ജാതി മതം വ്യക്തിപരമായ ആക്ഷേപം, രാജ്യത്തിന്റെ സ്ഥിതി ആരും അറിയിക്കുന്നില്ല. ഇവിടെ അതിനേക്കാൾ മോശം. പ്രഷറി കൂട്ടാൻ പോകുന്നു, പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഒരു മന്ത്രി 1 മാസം 26 ഇയാളുടെ ടയറ് തിന്നുന്ന മന്ത്രിയാണ്. 26 ഈ മണി എന്ന് പറയുന്നത്, 1 മാസം 26 ടയർ വാങ്ങിച്ചെന്ന് പറയാം. ഇവനെയൊക്കെ പിടിവെച്ചു കൊല്ലണം. ന്യൂറൻബർഗ് മോഡൽ കണ്ണാടി. ഓരോരുത്തരൊക്കെ ജനിക്കുന്ന വീട്ടിൽ അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം കണ്ണാടി. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നികുതി പടമെടുത്ത് കണ്ണാടി വാങ്ങിക്കുമ്പോൾ KK ശൈലി പറഞ്ഞ 50-70 വാങ്ങിക്കൊണ്ട് കണ്ണാടി. നാളെ ഈ MLA സ്ഥാനം പോയ, മന്ത്രി സ്ഥാനം പോയ, കണ്ണിന്റെ കാഴ്ച പോയ കണ്ണാടി 3,000 രൂപയുടെ കണ്ണാടി വിറ്റുകൊണ്ടു നടക്കും. അപ്പൊ നാട്ടുകാരുടെ പണം, കാട്ടിലെ തടി, തേവരുടെ ആന, വലിയതാ വലിയ വല്ല ആൾക്കാർ നഷ്ടം. സാമ്പത്തിക ദൂത്ത് ദിശ, ആ പെണ്ണിന്റെ മരണം ഞാനന്ന് കൊണ്ടുപോയി മനസ്സിലാക്കിയ എനിക്ക് അവിടെ 123 ബൂത്ത്, അവിടെ 131 ബൂത്തിലും പോളിംഗ് എന്ന് അവിടെ പടവും ആലപിച്ചിരിക്കുക. കണ്ടാത്തൊന്നും ഞാൻ അവിടെ കൊന്നു. കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ ആ പടം വെച്ച് അതൊരു വികാരമാക്കി മാറ്റി വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്ന ആളുകളെ ഇനി ഒരു അമ്മയും തലയിണയുടെ അടിയിൽ കത്താൾ വെച്ച് ഉറങ്ങണ്ടെന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പം കേരളം ഭരിക്കുന്നത്.
ഇപ്പൊ കണ്ടോ രണ്ട് പെൺകുട്ടികൾ 13 വയസ്സ് 9 വയസ്സ് ഒരു വീട്ടിൽ ദളിതന്മാർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ. പണ്ട് മധു അട്ടപ്പാടിയിൽ അവനെ കൊന്നു. ദളിതന്മാർക്ക് പോലും നീതിയില്ല. കടമ്പനിട്ട രാമകൃഷ്ണന്റെ നാലുവരി കവിത, നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടുകൊല്ലുന്നു, നിങ്ങൾ അവരുടെ നനഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു, നിങ്ങൾ കുളം തോണ്ടുന്നു. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായിരുന്നു. ഇവർ ഓർക്കണ്ടേ ഈ മുഖ്യമന്ത്രി കസേരയിൽ എങ്ങനെ വന്നു. ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട്, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ തുടങ്ങുമോ. പതിതരെ നിങ്ങൾ തന്നെ പിന്മുറക്കാർ, ഇയാൾ അനുഭവിച്ചേ തീരും. എന്താ കോടതി പറഞ്ഞത്? രണ്ടു കുട്ടികളും മാനഭംഗം ചെയ്യപ്പെട്ടു, രണ്ടു കുട്ടികളും പ്രകൃതി വിരുദ്ധ നടപടികൾക്ക് വിധേയമായി. പക്ഷേ കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കാൻ ആവശ്യമായ തെളിവ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല. അതുകൊണ്ട് കുറ്റവാളികളെ വിടുന്നു, ബലാത്സംഗം ചെയ്തു തെളിഞ്ഞു, പ്രകൃതി വിരുദ്ധ നടപടി ചെയ്തു, ആത്മഹത്യ യോമാന് കാരണം. ഇതിലൊന്നും കോടതിക്ക് സംശയമില്ല. പക്ഷെ കോടതി പറഞ്ഞു, കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല, അതുകൊണ്ട് വെറുതെ ഇടുന്നു. ആരാ കേസ് അന്വേഷിച്ചത്? ആരാ കുറ്റപത്രം കൊടുത്തത്? ആദ്യം ലോക്കൽ പോലീസ്, പിന്നെ ഒരു IPS ഓഫീസറെ ഏൽപ്പിച്ചു, പിന്നെ 7-ാം മുറിയായി പോലീസുകാർ കൊടുത്തു, അവനാ കുറ്റപത്രം തയ്യാറാക്കിയത്. പോക്സോ കോടതി, കുട്ടികൾക്കുള്ള കോടതി, കുട്ടികൾക്ക് രൂപീകരിച്ചതാണ്. നിങ്ങൾക്കറിയാം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വേറെടുക്കാൻ പോയ പതിച്ച് ഇരട്ട പ്രസൂരി എന്ന് പറഞ്ഞു. പോക്സോ കമ്മിറ്റിയുടെ ചെയർമാനാണ് പോക്സോ കേസിലെ പ്രതിക്ക് ജാമ്യം എടുക്കാൻ കോടതി പോയത്. കേട്ട് കേട്ടോ, കുഞ്ഞുങ്ങളെ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ DGP, എത്ര വക്കീലന്മാരുണ്ട് കൂടെ, എത്ര പ്രോസിക്യൂട്ടർമാരുണ്ട്, എത്ര പ്ലീഡർമാരുണ്ട്. ഗവൺമെന്റ് ശമ്പളം, നമ്മുടെ നികുതി പണത്തിൽ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ, പ്ലീഡർമാർ, പ്രോസിക്യൂട്ടർമാർ. എന്നിട്ട് ഈ കേസിൽ ഓരോ കേസിൽ ഇവരെടുക്കുന്ന നിലപാടെന്താ? നമ്മൾ ആലോചിക്കണം. ഇപ്പൊ ആ കേസിൽ തെറ്റ്